കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കടത്തിന് ഭീകരവാദത്തിന്റെ മറ്റൊരു മുഖമുണ്ടെന്ന് എന്നെയെ ആവർത്തിച്ചു പറയുമ്പോൾ അതിപ്പോഴും ദഹിക്കാത്ത പലരുമുണ്ട്. കേരളത്തിലോ നമ്മുടെ കേരളത്തിലോ എന്ന് ആശ്ചര്യപ്പെടുന്നവരുമുണ്ട്. എന്നാൽ അറിയുക, കേരളം സ്വർണ്ണക്കടത്തിന്റെ പ്രിയ തീരമാണ്, ഒപ്പം ഭീകരവാദത്തിന്റെ മണ്ണായി കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണക്കടത്തിന് ഭീകര ബന്ധമുണ്ടെന്ന NIA കണ്ടെത്തലിന് പിന്നാലെയാണ് കേരളത്തിൽ IS ഭീകരർ സജീവമാണെന്ന UN റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഒപ്പം ഇത് ശരിവെക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നു. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിലെ അന്വേഷണത്തിലും ഭീകരവാദ ബന്ധത്തിനുള്ള തെളിവുകളും ലഭിച്ചിരുന്നു. പിടിയിലായിട്ടുള്ള പ്രതികളിൽ പലർക്കും ഭീകരവാദ ബന്ധമുള്ളവരും ഉണ്ട്. ഓരോ മലയാളിയും തിരിച്ചറിയുക, കേരളം ഭീകരതയുടെ തുരുത്തായി മാറിക്കഴിഞ്ഞു. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണം പിടിക്കപ്പെടുന്നതാണ് സ്വർണ്ണക്കടത്തിന്റെ പുതിയ മുഖം പുറത്തു കൊണ്ടുവന്നത്. സ്വപ്ന എന്ന സുന്ദരി കുടുങ്ങിയത് തന്നെ ഏറെ ഞെട്ടലായിരുന്നു. പിന്നാലെ ഓരോരുത്തർക്കും കുരുക്ക് വീണു. മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ പ്രതികൂട്ടിൽ. എന്നാൽ കേസിന്റെ ഭീകരത തിരിച്ചറിഞ്ഞതോടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലിറങ്ങി. സ്വർണ്ണക്കടത്ത് ജ്വല്ലറിക്ക് വേണ്ടിയല്ലെന്നും ഭീകരവാദ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണെന്നും NIA കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ കേസിന്റെ ഗതി മാറി. രാജ്യത്ത് ആക്രമണ പരമ്പര ലക്ഷ്യമിട്ട് കേരളത്തിലും കർണാടകത്തിലും IS ഭീകര സംഘം സജീവമാണെന്ന് UN മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തതോടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കൊടും കുറ്റകൃത്യമായി സ്വർണ്ണക്കടത്തിന്റെ ഭാവം മാറി. എളുപ്പത്തിൽ കോടീശ്വരിയാകാൻ വേണ്ടി സ്വർണം കടത്തിയെന്ന ലേബലിൽ നിന്ന് UAPA ചുമത്തപ്പെട്ട കുറ്റവാളിയായി സ്വപ്ന സുരേഷ് മാറാൻ അധിക ദിവസം വേണ്ടി വന്നില്ല. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 250 അൽക്വയ്ദ ഭീകരർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ടെന്നും ഇവരിലൂടെ മേഖലയിൽ ഭീകരാക്രമണത്തിന് IS പദ്ധതിയിടുന്നതായാണ് UN മുന്നറിയിപ്പ്. തീവ്രവാദ ഫണ്ടിങ്ങിനായാണ് ഗൾഫിൽ നിന്നുള്ള സ്വർണ്ണക്കടത്തെന്ന NIA കണ്ടെത്തൽ കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരളം ഭീകരതയുടെ പ്രിയ തീരമായി മാറുന്നുവെന്ന് ആശങ്ക പൂർണ്ണം. എന്നാൽ സ്വപ്നയിലും സന്ദീപിലും സരിത്തിലും ഒതുങ്ങുന്നതല്ല സ്വർണ്ണക്കടത്തിന്റെ കണ്ണികൾ. പാകിസ്ഥാനിലെ സുരക്ഷാ പ്രസിൽ അച്ചടിക്കുന്ന ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ ഇന്ത്യൻ കറൻസിയായിരുന്നു എക്കാലത്തും ഭീകരവാദത്തിന്റെ ഫണ്ടിംഗ് സോഴ്സ്. ഇന്ത്യ നോട്ട് അച്ചടിക്കുന്ന അതേ പേപ്പറും മഷിയും സുരക്ഷാ മാനദണ്ഡങ്ങളും പാകിസ്ഥാനിലെ പെഷാവറിൽ 1000 ഉം 500 ഉം കറൻസികൾ അച്ചടിക്കാൻ പാക് സർക്കാരിന്റെ പ്രസുള്ളതായി ഇന്ത്യൻ ഏജൻസികൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയിൽ നിന്നും വ്യാജ കറൻസികൾ ഇന്ത്യയിലേക്ക് ഒഴുകി. നോട്ട് അസാധുവാക്കൽ നടപ്പിലാക്കിയതോടെ ഈ പണമൊഴുക്ക് നിലച്ചു. അതിനുശേഷമാണ് തീവ്രവാദ ഫണ്ടിങ്ങിന് സ്വർണ്ണക്കടത്ത് വ്യാപകമായത്. തീവ്രവാദ കേസുകളിൽ അറസ്റ്റിലായവർക്ക് IS ഇന്ത്യൻ വിഭാഗമായ വിലയ ഓഫ് ഹിന്ദ് സാമ്പത്തിക നിയമ സഹായം ലഭ്യമാക്കുന്നുണ്ട്. IS നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ എണ്ണക്കിണറുകളും എണ്ണവാതക പൈപ്പ് ലൈനുകളും ഉണ്ടായിരുന്നു. എണ്ണ വ്യാപാരവും മനുഷ്യക്കടത്തും സ്ത്രീകളെ അടിമകളാക്കി വിൽപ്പനയും അവയവക്കടത്തുമെല്ലാം IS വരുമാന മാർഗമായിരുന്നു. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യസേനകളുടെ ആക്രമണത്തിൽ ഇറാഖിലടക്കം IS തകർന്നതോടെ വരുമാന മാർഗങ്ങൾ അടഞ്ഞു. ഗൾഫിൽ നിന്നടക്കം സ്പോൺസറിങ്ങും കുറഞ്ഞു. 3 വർഷം മുൻപ് IS കണ്ണൂരിൽ പണപ്പിരിവ് നടന്നത് NIA കണ്ടെത്തിയിരുന്നു. പാപ്പിനിശ്ശേരി സ്വദേശിയായിരുന്നു ഇതിന് പിന്നിൽ. ആരാധനാലയ നിർമ്മാണത്തിനെന്ന പേരിൽ പണപ്പിരിവ്. മലയാളികളെ അഫ്ഗാനിലെത്തിച്ച് IS ചേർക്കാനായിരുന്നു നീക്കം. ദുബായിലും നടന്നു ഇത്തരം പണപ്പിരിവുകൾ. തലശ്ശേരി വളപട്ടണം സ്വദേശികളായ 5 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കണ്ണൂരിലെ വസ്ത്രവ്യാപാരശാല ഉടമയും സംശയ നിഴലിലായി. കേരളം ഒരു കൊച്ചു മുംബൈ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. മുംബൈയിലെ അധോലോകങ്ങളിൽ നടക്കുന്നതിനേക്കാൾ വലിയ കളികളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന വാദങ്ങളുണ്ട്. സ്വർണ്ണക്കടത്തിൻ്റെയും ഹവാലയുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും പെൺവാണിഭത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും തുടങ്ങി എല്ലാത്തിൻ്റെയും തുരുത്തായി കഴിഞ്ഞിരിക്കുന്നു കേരളം. ഉത്തരേന്ത്യയിലെ ഭീകരത കാണൂ എന്ന് പറയുന്ന കേരളത്തിലെ ഭരണാധികാരികളും പ്രമുഖരുമൊക്കെ കേരളത്തിൽ നടക്കുന്നതെന്താണെന്ന് കൂടി കാണാതെ പോകരുത്. സ്വർണ്ണക്കടത്തിലൂടെ NIA പുറത്തു കൊണ്ടുവരുന്നത് ഒരുപക്ഷേ കേരളത്തിലെ ഭീകരതയുടെ ഉറവിടം തന്നെയായിരിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.